ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണ് ഇത്. നമ്മളിപ്പം പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും 100% ആയിട്ടുണ്ട്. ഒന്ന് ഗ്രൗണ്ട് അടുത്തൊന്നുമില്ല. ഈ ഗെയിമിനെ പറ്റി പക്ഷെ രാത്രിയായി കഴിഞ്ഞാൽ ഈ കാണുന്ന നല്ല അതെല്ലാം സോമ്പിയാവും. സോമ്പിയൊക്കെ നമുക്ക് ജീവിക്കത്തില്ലാത്ത അവസ്ഥ. നമുക്ക് രാത്രിയാവുന്നതിന് മുമ്പ് നേരെ പോയി ആ കാട്ടിൽ നിന്ന് കുറേ ഫുഡെല്ലാം കളക്ട് ചെയ്യണം. ആ കോഴി പോയി. ഹലോ, ഞാൻ കൂടെ കൂടുന്നില്ല കേട്ടോ. ഞാൻ പോയി, എനിക്ക് വേറെ പണിയുണ്ടല്ലേ. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് എടുക്കാതെ നമുക്ക് ബെഡ് ഉണ്ടാക്കണം. ഇപ്പം രാത്രിയാവാൻ പോകാൻ നിന്ന് കുറേ ഇരുട്ടിയിട്ടുണ്ട്. രാത്രിയാവുന്നതിന് മുമ്പ് നമുക്ക് ഷീപ്പിനെ, നമ്മൾ നമ്മുടെ സൈഡിൽ ഷീപ്പിനെ കണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ഇനി അതിനെയും കൂടെ പിടിച്ചിട്ട് രാത്രിയാവുന്നതിന് മുമ്പ് ബെഡുണ്ടാക്കണം. ബെഡുണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഉറങ്ങി പെട്ടെന്ന് തീർക്കാം. നാളെ രാവിലെ ആയിട്ട് പണിയാണെന്നോ. ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഇച്ചിരി ഫുഡ് കളക്ട് ചെയ്തിട്ട് ഷീപ്പിനെ തപ്പിപ്പോകാം. ഇവിടെ അടുത്ത് പ്ലെയിനായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഷീപ്പൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് എണ്ണത്തിനെ കണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ മരം കൂടെ കെട്ടിക്കഴിഞ്ഞ് നേരെ ഷീപ്പിൻ്റെ അടുത്തേക്ക് പോവാം. ഷീപ്പിനെ പിടിക്കാൻ നമുക്ക് ഇച്ചിരി ആയുധങ്ങളൊക്കെ വേണം. നമുക്ക് ഇതിവിടെ വെച്ച് നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് നാളെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് നമുക്ക് കേൾക്കാം. മൗസിന് കിട്ടുന്നതുകൊണ്ട് എല്ലാം എടുത്തേക്കാം. പിന്നെ അവിടെ ഡെസേർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തോ സ്ഥലം, എന്തായാലും മഞ്ഞക്കളർ ചെയ്യണ്ട. നമുക്കായിട്ട് വീട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ആദ്യമായിട്ട് നമുക്ക് എന്നാ വേണ്ടേ, നമുക്കൊരു സ്വാഡ് വേണം. അല്ല ഇങ്ങനെ അല്ല, സോറി സോറി സോറി, ആ ഇങ്ങനെ ഒരു സ്വാഡായിട്ടുണ്ട് നമുക്ക്. ആ ഇങ്ങനെ ഷീപ്പിനെ പിടിക്കുക. ഇവിടെ എങ്ങാണ്ട് ഞാൻ ഷീപ്പിനെ ആദ്യമായിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് 3 ഷീപ്പാണ് വേണ്ടത്. 3 ഷീപ്പ് രാത്രിയാവുന്നതിന് മുമ്പ്, ഇനിയിപ്പോൾ രാത്രിയാവാൻ കുറേ നേരം കാണും. നമുക്ക് അതിന് മുമ്പ് തിരിയോ കറക്റ്റ് പോകും. 4 ഷീപ്പ് ഉണ്ട്, അത് കുഴപ്പമില്ല. നെറ്റ് ഷീപ്പ് നോക്കാം. നമുക്കൊരു കൂളായിട്ടുണ്ട്, അച്ചീവ്മെൻ്റ് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ നമുക്ക് പെട്ടെന്ന് 3 ഷീപ്പിനെ തീർത്തിട്ട് പോയെടുത്ത് ബെഡുണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ഇതിലിപ്പോൾ 3 കൂളായിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, അതിനെ നമുക്ക് വെറുതെ വിട്ടേക്കാം. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യത്തിന് ഇച്ചിരി നമ്മുടെ പന്നികളെയും കൂടെ എടുത്തേക്കാം. ഇക്കടെ അവിടെ നീ തന്നെ ഓടുന്ന ഇക്കടെ പാനെ പിടിക്കാൻ എടുക്കാത്ത പാടാം. നമുക്ക് ഇവനെ പിന്നെ ഒന്ന് പിടിക്കാം. നമുക്ക് ആദ്യമേ ഇപ്പം കട്ടിലാണ് അത്യാവശ്യം. നമുക്കപ്പോൾ കട്ടിലുണ്ടാക്കാം. കട്ടിലുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഞാൻ കട്ടിലെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ, ആദ്യമേ നമ്മൾ 3 ഫുഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള 3 വൂളും കൂടെ അങ്ങ് വെക്കണം. നമ്മുടെ ഇത് വൈറ്റ് വൂളായതുകൊണ്ട് നമുക്ക് വൈറ്റ് ബെഡ് കിട്ടും. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഇനി നമ്മൾ ഇവിടെ ബെഡ് വെക്കാം. ഇതാണ് നമ്മുടെ പുതിയ ബെഡ്, നമ്മുടെ ആദ്യത്തെ ബെഡ്. ഇത് നമ്മുടെ വീടിൻ്റെ അടിത്തറയാണ്. ഈ ചുവരുകൾ കെട്ടിപ്പൊക്കി, മേൽക്കൂര വറുത്ത്, അങ്ങനെ വീട് ഉയർന്ന ഭംഗീൻ്റെ പരസ്യമല്ല കേട്ടോ. ഓക്കെ, റീസ്പോൺ പോയിൻ്റ് സെറ്റായി, രാത്രി ഉറങ്ങത്തുള്ളൂ. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ ഇപ്പോൾ വുഡിൻ്റെ, അത് നമുക്ക് മാറ്റി ഇത് സ്റ്റോണിൻ്റെ ആക്കണം. സ്റ്റോണിൻ്റെ ആക്കിക്കഴിഞ്ഞ് അയണിൻ്റെ ആക്കണം. അയണാക്കി കഴിഞ്ഞ് നമുക്ക് ഡയമണ്ടിൻ്റെ ആക്കണം. അങ്ങനെ കുറേ പണി കിടക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം പ്ലേ സീരീസ് നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളിപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ വീഡിയോയിലും ഫസ്റ്റ് കമൻ്റ് ഇടുന്ന ആളുകളെ, ഓ ഇതെന്നാ എൻ്റെ അമ്മ, കൊട്ടാരം 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 കൊട്ടാരത്തിലേക്ക് ഞാൻ വരുന്നു. രാജാവ് എന്റെ ലൈഫ് 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 ഓടിക്കോ. എന്നോടൊക്കെ ദൈവം ചോദിക്കോടാ, ഞാൻ പോട്ടെ അങ്ങോട്ട്, നമുക്ക് പിന്നെ വരാം. ഇവിടെ പുറകായിരുന്നുണ്ട് ഓടിക്കോ ഓടിക്കോ. ഇവിടെയൊക്കെ ജീപ്പാണല്ലോ, ആവശ്യമുള്ളപ്പോൾ ഒരു ജീപ്പിനെ കാണത്തില്ല. ഇപ്പോഴും വരുന്നുണ്ട്, ആണോ ഇപ്പോഴും വരുന്നുണ്ട്. കാട്ടിലേക്ക് ഞാൻ വിളിക്കും, വരല്ലേ, ഞാൻ നാട് വിട്ടു പോകും, അടുത്തേക്ക് വരരുത്. ഓക്കെ, അയ്യോ ഇപ്പോഴും വരുന്നുണ്ട്, ഇപ്പം വരുന്നുണ്ട്.
ആപ്പിളൊക്കെ നമുക്ക് കിട്ടി. നമ്മുടെ വീട് അവിടെ നിന്ന് അവിടെ വരുന്ന ഒരു ഹരിയല്ലായിരിക്കും. നമുക്കപ്പോൾ അപ്പുറം അവിടെ കുറേ മരമുണ്ട്, അതെല്ലാം നമുക്ക് പോയി പറ്റിയിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ മരത്തിൻ്റെ അരികത്തിയിരുന്നാണ്. നമ്മൾ നമുക്കിപ്പം ഇത് വെട്ടിയൊക്കെ നമ്മുടെ ഹങ്കറൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട്. തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഓ ചെൻ്റെ അമ്മോ, ഇവർ ഇവനിവിടെ വന്നു. നമ്മളിപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്, ഇച്ചിരി മട്ടനുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കിപ്പോൾ അത് കഴിക്കും നമ്മുടെ വിശക്ക്. ഇവർ പുറകെ വരുന്നില്ലോ, ഇപ്പോഴും പുറകെ തന്നെ നടക്കുക. വെടി വെക്കില്ല, പൊട്ടി വെക്കില്ല, വെടി വെക്കില്ല. എൻ്റെ അമ്മ കൊണ്ട് ലൈഫില്ല, ലൈഫില്ല. ഓക്കെ, ഇവനെ 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 ഇന്ന് ഞാൻ വേറെ ആർക്കില്ലാത്ത പ്രശ്നം എന്താണ് നിനക്ക്? എൻ്റെ അടിപൊളി വില്ലേജർ. അയ്യേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ അവിടെ നിന്ന് മരിച്ചത് ഇവിടെയാണോ? അല്ല, ഇവിടെ അല്ല, ഏതോ വെള്ളത്തിലാണ്, ഇവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ മരിച്ചിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനം പിന്നെ ഇതല്ലേ, ഇതല്ലേ എനിക്ക് കിട്ടി. നീ പോടാ, എനിക്ക് നിന്നെ പേടിയില്ല. ആണ്ടാ ആണ്ടാ ആണ്ടാ, എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആളെ കൂട്ടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം കാലിയാവാം. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്, നമുക്ക് അതല്ല അത്യാവശ്യം. നമുക്ക് അത്യാവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വുഡാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം അമ്മ പുറകെ വരുന്നില്ല. നമുക്കുള്ള വുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വുഡ് ഇപ്പം ചത്തു കഴിഞ്ഞപ്പോൾ പോയി. നമുക്കപ്പോൾ പിന്നെ വായിക്കാൻ കൊണ്ടില്ല. നമുക്കെന്നാൽ നമ്മൾ ചത്തെടുത്ത് ബാക്കി വുഡ് ഉണ്ടോ നോക്കിയിട്ട് വരാം. അവിടെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. ഉമ്മാര് പുറകെ വിടുന്നില്ല. അവിടെ ഞാനെവിടെയായിരുന്നു? അയ്യോ, ഇപ്പം കുഴിപ്പോയനെ. ആ, ഇതല്ലേ നമ്മുടെ വുഡ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തിരിച്ച്. ഇവിടെ നിന്ന് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കല്ലേ ഇവരെ. നമ്മൾ കട്ടിലൊക്കെ എവിടെയായിരുന്നു? ഓക്കെ, നമ്മളിപ്പോൾ ഉമ്മാര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നമുക്കപ്പം ഓ നോ 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 അന്നാക്കിച്ച് കുഴിച്ചടിയിലേക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കാൻ സ്ഥലം. ഇങ്ങോട്ടൊന്നും കയറി വരല്ലേ, പ്ലീസ്, ഇങ്ങോട്ട് വരല്ലേ. ഓക്കെ, ആ ഇപ്പം ഇവിടെ ആവശ്യത്തിന് ഇരുട്ടായി. ഇരുട്ടായോണ്ടൊന്നും കാണത്തുമില്ല. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പുറത്താ. നമുക്ക് ഇനി ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഇവിടെ സ്റ്റോണൊക്കെ പൊട്ടിക്കാൻ ഒരു പിക്കാക്സ് വേണം. അപ്പം നമുക്ക് ആ എന്നെക്കാലും കൂടെ നന്നായിട്ട് അവരാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് പിക്കാക്സിന് 3 വുഡ് ഇങ്ങനെ വെക്കണം, പിന്നെ സ്റ്റിക്ക് 2 എണ്ണം കൈപിടിയായിട്ട് വെക്കണം. പിക്കാക്സ് വുഡൻ പിക്കാക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് വെച്ച് ഇത് കാണത്തില്ല ഒന്നും. അപ്പം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോണായി അച്ചീവ്മെൻ്റ് അൺലോക്ക് ആയിട്ടുണ്ട് സ്റ്റോൺ ഏജ്. അപ്പം നമ്മൾ സ്റ്റോൺ ഏജ് ആയിട്ടുണ്ട്. ഇനി ഇത് കൂടി കൂടി ഡയമണ്ട് ഏജ് വരെയാവും. ഇപ്പം സ്റ്റോൺ കളക്ട് ചെയ്തപ്പോൾ സ്റ്റോൺ ഏജ്, ഡയമണ്ട് ഏജ് അങ്ങനെയൊക്കെ കാണാൻ പറ്റിയ. നമ്മളപ്പോൾ ആവശ്യത്തിന് ഇച്ചിരിയൊക്കെ വുഡ് അല്ല വുഡ് പോട്ടെ സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ എന്താ വന്നിട്ടുണ്ട്? കോൾ എന്തോ. ആ കോൾ കോൾ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂത്രം കാണിച്ചു തരാമേ. സ്റ്റിക്ക് എങ്ങനെയായിരുന്നു? സ്റ്റിക്ക് ഉണ്ടാക്കണം. ഓക്കെ, സ്റ്റിക്കായി. പിന്നെ ഒരു കോളും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് കിട്ടും. ടോർച്ച് ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇനിയും കോൾ ഉണ്ട്. അപ്പം നമുക്ക് ഇച്ചോടെ കോളെല്ലാം കളക്ട് ചെയ്യാം. രാത്രി ആകുമ്പം സോംബീസ് വരികയല്ല. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വീടൊക്കെ കളറാക്കി എടുക്കണം. ആ ഹാ, നമുക്ക് ഈ സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. അതിൻ്റെ സ്റ്റോൺ വെച്ചിട്ട് സെയിം ആയിട്ട്. ഓക്കെ, സ്റ്റോണിൻ്റെ പിക്കാക്സ് ആയിട്ടുണ്ട്. ഇതിനപ്പം എന്നാ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിക്കാൻ നല്ല സ്പീഡായിരിക്കും, മൈൻ ചെയ്യാൻ നല്ല സ്പീഡായിരിക്കും. ഇനി അയൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇച്ചിരി കോള് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് കല്ലുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് വെച്ച് നമുക്ക് സ്റ്റോണ് പിന്നെ ഇനി അയണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഈ കല്ലിൻ്റെ ഒന്നും ഒരാവശ്യം നമുക്കില്ലാത്തതാണ്, ഒന്നിനും കൊള്ളില്ല. അപ്പം നമുക്ക് മണ്ടയിലുള്ള അവന്മാർ പോകുന്നതിന് മുമ്പ്, അല്ല പോകുന്നതിന് മുമ്പല്ല, പോകുന്നോടും വരെ നമുക്കടിയിൽ നിന്ന് കുഴിക്കേണ്ട വരും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ അയക്കുമ്പോൾ പുറത്ത് പോയി യുദ്ധം തുടങ്ങേണ്ട വരും.
അത്ര നേരം വേണ്ടിയിട്ട് നമുക്ക് ഒരാഴം പോലും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിനി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി നോക്കി ഇവിടെ ആയിരുന്നില്ല, ഇനി ഇച്ചിരി മാറ്റി തപ്പാം. അതെ, ഇവിടെ കോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലിക്കിൽ തന്നെ നമുക്ക് കോൾ കിട്ടിയിട്ടുണ്ട്. കോളിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഫർണസൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ കയ്യിലിപ്പോൾ ഫുഡൊന്നും ഇല്ല, അല്ലായിരുന്നെങ്കിൽ കാണിച്ചു തരാം. ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫർണസ് ഉപയോഗിക്കും. ഇനി കുക്ക് ചെയ്യാൻ നമ്മൾ കോൾ അവിടെ ഉപയോഗിക്കും. ഇവിടെ ആവശ്യത്തിന് കുറേ കോളുണ്ട്, നമുക്കതെല്ലാം എടുത്തേക്കാം. എന്തേരം കോൾ ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് എടുക്കും. നമുക്കപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാ കോളും എടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കുറേ കോളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇത് തീരുന്ന ലക്ഷണമില്ല. ഇപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പിന്നെയും പിന്നെയും നമ്മുടെ എക്സ് പി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. നമ്മളിപ്പോൾ അത് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പി കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് എക്സ് പി ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം 3 ആയി എക്സ് പി. ഇതുണ്ട് പൊട്ടിക്കുമ്പോൾ ഇച്ചൂടെ കൂടി, ഇപ്പം 4 ആകും. ഇതും പൊട്ടിച്ചു 4 ആയി. ഇതുണ്ട് ഇപ്പോൾ എക്സ് പി 4 ആയി. ഇപ്പോൾ കണ്ടോ, ഇത് കണ്ടോ ഇച്ചിരി കൂടി. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ എക്സ് പി കൂടും. ഇപ്പോൾ നമ്മളിപ്പോൾ കുഴിച്ചു കുഴിച്ച് എത്ര എത്തിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മണ്ടേ പോയി മര്യാദയ്ക്ക് മൈൻ ചെയ്ത് നോക്കാം. ഒരയണ് വേണ്ടിയാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത്. അയൺ സിമ്പിളായിട്ട് കിട്ടേണ്ടതാണ്, പക്ഷെ എനിക്കെന്താണെന്നറിയില്ല. ഇടുക്കത്തെ ഭാഗ്യം എന്ന് തോന്നുന്നു, ഒന്നുമില്ല, ഇതുവരെ കിട്ടിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ ഈ എംബ്ലൈ സീരീസിൽ എനിക്ക് അയം പോലും കിട്ടാതെ ഡയമണ്ട് കിട്ടേണ്ട അവസ്ഥയാവുമോ അല്ലേ ആവും. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോൾ വേണ്ടെന്ന് തോന്നിയാൽ എപ്പോൾ ആണെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ മൈൻ ചെയ്ത് നമ്മുടെ പിക്കാക്സ് ഇവിടെ വാങ്ങിയിരിക്കുകയാണ്, RIP പിക്കാക്സ്. ഇപ്പം നമുക്ക് പുതിയൊരു പിക്കാക്സ് ഇവിടെ ഉണ്ടാക്കാം. നമുക്ക് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അവർ പോയെന്ന് തോന്നുന്നു. മുകളിലത്തെ അവർക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യം കേട്ടോ. ഇവിടെ ഒന്ന് ഈ സൈഡും കൂടെ കുഴിക്കാനുള്ളൂ. ഇതും കൂടെ കുഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴേ ഇത് എന്നതാ സോയിലാണ് വന്നത്. ഇനി ഇവിടെയും കൂടെ ഉള്ളൂ. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗെയിം പ്ലേ സീരീസ് അടിപൊളിയാന്ന് അർത്ഥം, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. സമ്മതി എന്നാൽ നമുക്ക് ഇവിടെ കൂടെ ഈ തുള്ളിയും കൂടെ കുഴിച്ചാണ്. ഇവിടെ ഒന്നും നമുക്ക് ഒരയം പോലും കിട്ടുന്നില്ല. നമ്മൾ പത്രം കുഴിച്ചിട്ട് ഒരയം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ രാത്രിയായി കാണും. നമുക്കിപ്പം ഉള്ള നമുക്ക് ആവശ്യത്തിനേറെ കോബൽ സ്റ്റോൺ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ കോബൽ സ്റ്റോൺ വെച്ച് അല്ല, ഒരു മിനിറ്റ്, നമുക്ക് ആദ്യമേ കുറേ സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറേ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ഇവിടെ വെച്ച് നമുക്ക് ആദ്യമേ ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കി ഇനി നമുക്ക് ആവശ്യം പിക്കാക്സ് ഉണ്ട്, ശവലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു സ്വാഡാണ്, ഒരു സ്വാഡ് വഴി. ഇപ്പം നമ്മുടെ വുഡിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാളക്കളഞ്ഞേക്കാം. നമുക്കിനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഫുഡാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഏറെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ കല്ലെല്ലാം എടുത്തേക്കാം. നമുക്കിനി മണ്ടയിലേക്ക് പോയി നോക്കാം. മണ്ടത്തെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ. ഈ ശവല് വെച്ച് പെട്ടെന്ന് സാധനം ഡേർട്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മണ്ടയിലേക്ക് പോയി നോക്കാം. ഇതിനെ വെക്കാത്ത ഓക്കെ, ഇതാണ് പ്രോ. ഏ പ്രോ, ഓക്കെ, രാത്രി ആയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് പുറത്ത് നോക്കാം. അവർ പോയിട്ടുണ്ട്, അവർ രാത്രിയായി വീട്ടിൽ ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, പറഞ്ഞില്ല രാത്രിയാകുമ്പോൾ സോംബീസ് ഇറങ്ങുന്നത്. ഇതുണ്ടോ, ഇത് വരുന്നുണ്ട്. ഒരു പേടിയില്ല, നേരെ വന്നേക്കോ. ഒന്നും ജയില് മാറുന്നു. കണ്ടോ കണ്ടോ, ഇവിടെ എല്ലാം സോംബീസ്. ഇതാ ഏറ്റവും പ്രശ്നം. നമ്മൾ പെട്ടു, നമ്മൾ 4 സൈഡിൽ നിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തു. ഇത് ഈ സാധനം, ഈ പച്ച ഇത് കണ്ടോ, ഇത് കാണിച്ചു തരാം. ഇത് പൊട്ടിത്തെറിച്ച് അടുത്ത് വന്ന പൊട്ടല് പൊട്ടല് പൊട്ടല്ല പൊട്ടി. അപ്പം നമുക്ക് ഓടിയേക്കാം. ഇവിടെ നോക്ക്, പൊട്ടുന്നതിന് മുമ്പ് നേരെ ഓടിപ്പോയി നമ്മുടെ ബെഡേ കിടന്നുറങ്ങിയേക്കാം. അവിടെ എല്ലാ സ്ഥലവും. അപ്പം നമുക്ക് 4 രാവിലെ വന്നോടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുഴി അവിടെ ആയിരുന്നു. അയ്യോ അയ്യോ, പൊട്ടല്ലേ 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 പൊട്ടി
നമ്മുടെ കുഴിയോടെ കുഴിയ ഇവിടെ ഒരു ആവശ്യത്തിന് കുഴിയായിട്ടോ നമുക്ക് ഇത് മണ്ട കയറി ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ വേണ്ടി ഇവിടെ ഇത് നമുക്ക് ടവർ ഉണ്ടാക്കാം. വാച്ച് ടവർ, വാച്ച് ടവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ ആവുന്നിടം വരെ നോക്കിയിരിക്കാം. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാല് സൈഡിൽ നിന്ന് അടച്ചും കൂടെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഇതുപോലത്തെ ഇനിയുള്ള ബാക്കി സീരീസിൻ്റെ ബാക്കി എപ്പിസോഡെല്ലാം കൂടെ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഗെയിം പ്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്താ അതോ വല്ല മാറ്റമൊക്കെ വരുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ഗുഡ് ബൈ.